ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാവുക. ഒരു ദിവസത്തെ പോലെ വേറൊരു ദിവസം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ ഇടിയപ്പം പുട്ടാണ് കേട്ടോ. നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കറിയൊന്നും വേണ്ട ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മസാലയൊക്കെ നിറച്ചിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മദ്രസ 6:30 ആയതുകൊണ്ട് ഉണ്ണിമോള് മദ്രസയെ പോയി കേട്ടോ. അതിനുശേഷം ഞാനിതാ ചില ദിവസങ്ങളിൽ ഈ ഒരു കോഫി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പുറത്ത് പോയിരുന്നിട്ടാണ് കേട്ടോ കുടിക്കാറുള്ളത്. രാവിലെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യും. ആ സമയത്ത് നല്ല കിളികളുടെ സൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല പച്ചപ്പും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം ഇതാ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഈ സമയത്താണ് കാണാത്ത പല കിളികളിനെയും നമുക്ക് കാണാൻ പറ്റുക. നല്ലൊരു പക്ഷി നിരീക്ഷണം നടത്താൻ പറ്റിയൊരു സമയമാണ് കേട്ടോ ഇത്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ മുറ്റടിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നൊന്നും ഞാനിങ്ങനെ അടിച്ചു വരാറില്ല, ഒന്നരാടൊക്കെയാണ് അടിച്ചു വരാറ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. മുറ്റൊക്കെ അടിച്ചതിന് ശേഷം ഞാനിതാ അകത്തേക്ക് കയറുകയാണ്. 7:30 കുഞ്ഞൂസിന് പോകണം. 7:30 ഉണ്ണിമോള് മദ്രസ വിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഇടിയപ്പം പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ സബോളയൊക്കെ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സബോളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കാറുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത് ഇതിൽ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. കുറച്ചധികം ദിവസമായിട്ടോ ഞാൻ ഈ ഒരു ചോപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല ഈസിയാണ് ഇതിൽ ചോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 1 ഗ്ലാസ് ഇടിയപ്പം പൊടി, അജ്മിയുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല വറുത്തിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഈ ഒരു പത്തിരിപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കട്ടില്ലാതെ നന്നായിട്ടൊന്നിങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാകമാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി സബോള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് മസാല റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടായിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക ഈ ഒരു ഉള്ളി. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതാണ് കേട്ടോ. കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയായപ്പോൾ ഞാനിതൊരു നമ്മുടെ സേവനാഴി ഉണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ചുറ്റിച്ചെടുക്കുന്നതിന് മുമ്പ് താഴെ അടിയിൽ കുറച്ച് പൊടി ഇടണം കേട്ടോ. അരിപ്പൊടി തന്നെ ഇടണം, അല്ലെങ്കിൽ ഇത് അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് അരിപ്പൊടി നന്നായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ മാവ് മുഴുവനും ഇതേപോലെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കനം കൂടുകയാണെങ്കിൽ മുകളിൽ വീണ്ടും കുറച്ച് അരിപ്പൊടി ഇങ്ങനെ വെതറി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂലിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് ഒരു ഈർപ്പം ഈ ഒരു പൊടിയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് പുട്ടുപോലെ കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊടി ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം വീണ്ടും ഇതാ ഈ ഒരു സേവനാഴിയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പാക്കിയിട്ട്, കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ മാവും ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ മോളിത് ആ മദ്രസയിലേക്ക് പോയി. ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, ഗരം മസാല, എല്ലാ ഐറ്റംസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങളിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ടൈം, ഞാൻ പറഞ്ഞല്ലോ ടൈം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മോള് മദ്രസയിൽ നിന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചിക്കൻ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവിയിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെള്ളം വറ്റുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ടൈമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിതാ കുറച്ച് വെള്ളം, കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതാ പ്രഷറൊക്കെ ഒരു വിസിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ആ ടൈം കൊണ്ട് നമ്മുടെ ഈ ഒരു നൂൽപ്പുട്ടിൻ്റെ പുട്ടുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടിയും വറ്റണം. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കുറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളപ്പോഴത്തേനും മദ്രസയിൽ നിന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തീരെ വെള്ളമില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് പുട്ടും കുറ്റി ഉണ്ടല്ലോ, പുട്ടും കുറ്റിയിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുട്ട്, ആ ഒരു പൊടി നോക്കൂ, ശരിക്കും നൂല് പോലെ ആയിട്ടുണ്ട്. എന്നാൽ ഒട്ടിപ്പിടിക്കണമില്ല. പുട്ടിനെ നനയ്ക്കാനുള്ള കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലെയറ് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ആ ഒരു ലെയറിൻ്റെ മുകളിൽ പുട്ടിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിന്നാക്കേണ്ട, അതായത് നൂല് ഇത്രയും ചെറുതാക്കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പുട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് കറിയൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു മസാല മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.